Hello, in the decomponent, or orange peel wonder, or marmalade anna. Apa the Namaka, orange peel, Namalavara, the orange in a tolika kalina, the Kalyada Namaka, Edil on Dakivaka, either preserve the Vekianangi, Namaka cake in a cake, Christmas and cake, cake on Dakampol, Adinata Namaka Cherka, Nana, Nala taste anna. Api dangin and Dakanana, Namaka, meeting and Edikana, orange anna, but the Maki, the orange which is chayam, then it will be orange which anna chay in there. அப்ப இது நான் நல்லா கழுவி அத நொறுங்கி வச்சிருக்கையான இனி நமக்கு இத வந்து பீல் ചെയ്തു எடுக்கணும் அதின்ட ஆ ஆரஞ்சின்ட தோலி நமக்கு வந்து பீல் ചെയ്തു எடுக்கணும் நமக்கு இது போல ചെറുതായിട്ട് ചെറുതായിട്ട് பீல் ചെയ്തു எடுக்கணும் வேண்டது அப்ப நம்ம பீல் ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടது ഒത്തിരി ഡീപ്പ് ആയിട്ട് பீல் ചെയ്യരുത് നമ്മൾ ഇങ്ങനെ ആ വെള്ള ഭാഗം കഴിയുന്നതും ഒഴിവാക്കുന്നാണ് നല്ലത് വെള്ള ഭാഗത്തിനെ കൈപ്പുണ്ടാകും അപ്പ നമുക്ക് ആ പുറത്തെ തോലി മാത്രമായിട്ട് എടുക്കാൻ നോക്ക് കുറച്ച് ചെറുതായിട്ട് നമുക്ക് പീൽ ചെയ്തു എടുക്കാൻ മതി ഏകദേശം ഒരു 10 15 മിനിറ്റ് ഓളം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഓറഞ്ചിന്റെ തൊലിയൊക്കെ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഒരു 10 മിനിറ്റ് ഓളം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ ഒരു അരിപ്പയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുകയാണ് നമുക്ക് ഇനി ഇതൊന്ന് കഴുകി എടുക്കണം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിച്ചെടുത്ത് ഓറഞ്ചിന്റെ പീല് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് 2 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ തിരിച്ച് നമുക്ക് പാനിൽ വെച്ചിട്ട് നമുക്ക് ഗ്യാസിൽ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ ഒരു 3 പ്രാവശ്യം നമുക്ക് തിളപ്പിച്ചെടുക്കണം ഞാൻ രണ്ടാമതും ഇതുപോലെ തന്നെ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഗ്യാസിൽ വെച്ചിരിക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു 10 15 മിനിറ്റോളം ഒന്ന് തിളച്ച് ആ പീലെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വരണം ഇനി 3 പ്രാവശ്യം ഓറഞ്ചിന്റെ തൊലി വേവിച്ച് തണുത്ത വെള്ളത്തിലിട്ട് പിന്നെയും വേവിച്ചു അങ്ങനെ 3 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് അത് അവസാനം ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് മാറിക്കിട്ടാനാണ് ആ തൊലിയുടെ കയ്പ്പ് അതോടുകൂടി ഇങ്ങ് മാറിക്കോളും പിന്നെ അധികം തൊലിക്ക് കയ്പ്പ് വരത്തില്ല നമുക്ക് ചെയ്യേണ്ടത് ഓറഞ്ച് ഇതുപോലെ നമ്മൾ നേരത്തെ തൊലി പൊളിച്ച് വെച്ച ഓറഞ്ചാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ജ്യൂസ് ആണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജ്യൂസ് എടുക്കാം ബ്ലെൻഡറിലോ ജ്യൂസറിലോ ഒക്കെ ജ്യൂസ് എടുക്കാം ഞാനിപ്പോൾ എന്താ വെറും കയ്യോടെ ഇങ്ങനെ പിഴിഞ്ഞാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസ് നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസ് നമുക്കിത് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം പ്രസ് ചെയ്ത് ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു കപ്പോളമുള്ള ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ഒരു കപ്പ് അപ്പോൾ ഞാൻ ആ ഒരു കപ്പ് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ തിളപ്പിച്ച് അരിച്ചെടുത്ത ആ ഓറഞ്ച് പീലും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ പഞ്ചസാരയാണ് ഷുഗർ അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇടാം പക്ഷേ എന്താണേലും അരക്കപ്പിൽ കുറഞ്ഞിടരുത് അരക്കപ്പെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആ ടേസ്റ്റ് വരുള്ളൂ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പാണ് അപ്പൊ അര മുതൽ ഒരു കപ്പ് വരെയുള്ള പഞ്ചസാര നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതിനി ഇതുപോലെ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഒരു മർമലേഡ് രൂപത്തിലാക്കിയെടുക്കണം അതിപ്പോൾ ഞാൻ ആ സ്റ്റേജ് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൺസിസ്റ്റൻസി എന്താണ് അതുവരെ ഇത് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം അതായത് നന്നായി തിളച്ച് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ തീ നമ്മുടെ ഫ്ലെയിം കുറച്ച് വെക്കുക ഇനിയിപ്പോ ഇതായോ എന്നറിയാൻ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് ഒരു ഡ്രോപ്പ് എടുത്ത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് വെക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് പോയേച്ച് അവിടെ തന്നെ നിൽക്കും അതാണ് അതിൻ്റെ ഒരു പരിവാ ഇപ്പം ഒട്ടും തന്നെ പോകുന്നില്ല അപ്പം ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കുറച്ചൊന്ന് ചൂടാറി കഴിയുന്ന ഉടനെ നമുക്ക് ഇതൊരു കുപ്പിയിലോട്ട് എടുത്ത് നമുക്ക് സൂക്ഷിച്ച് എയർടൈറ്റായിട്ട് അടച്ചു വെക്കാൻ നല്ലൊരു കുപ്പി നന്നായിട്ട് വെള്ളമയോ ഒന്നും ഇല്ലാത്ത ഒരു കുപ്പിയിൽ നമുക്ക് ഇതൊന്ന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഇതിലോട്ട്
അങ്ങനെ നമ്മുടെ മാർമലേഡ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു.